നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസമായി ഷാജൻസ് കറിയയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുകയായിരുന്നു ഞങ്ങൾ. അതിന് പിന്നാലെ തന്നെ ഷാജൻസ് കറിയുടെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ സുദർശൻ നമ്പൂതിരിക്കും, അതേപോലെ ഭാരത ലൈവിലെ മുൻ ജീവനക്കാരനായ സുമേഷ് മാർക്കോ പോളയ്ക്കും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. അവർ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രത്യേകതകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ആദ്യം തന്നെ സുമേഷ് മാർക്കോ പോളയ്ക്കും അതേപോലെ സുദർശൻ നമ്പൂതിരിക്കും ജാമ്യം കിട്ടി. അതിന് പിന്നാലെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ പോലീസ് അതിക്രമത്തിനെതിരെ ശക്തമായ താക്കീത് നൽകി. മൂന്നാമത്, ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്ത് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് കേരള ചരിത്രത്തിൽ ഇത്രയധികം ഒച്ചപ്പാടുണ്ടാക്കിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിണറായി വിജയനും ഗുണ്ടാ മാഫിയ സംഘങ്ങളും, അല്ലെ പിന്നെ അതിൻ്റെ തേരാളിയായി വന്നത് ഒരു ഗുണ്ടാ മാഫിയ തലവനായ ഒരു MLA PV അൻവറുമാണ്. ആരാണ് ഈ PV അൻവർ? കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അശ്ലീല മലീമസമാക്കിയ ഗുണ്ടാ മാഫിയ നേതാവാണ് ഈ പറയുന്ന PV അൻവർ. അദ്ദേഹം കയ്യേറ്റങ്ങളുടെ രാജാവാണ്, കൊലപാതകം നടത്തിയിട്ടുണ്ട്, ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കിയതിന് അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ പോകുന്നു. അദ്ദേഹം ഗുണ്ടാ മാഫിയയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയനെതിരെയുള്ള വാർത്തകളെല്ലാം തടയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. അദ്ദേഹമായിരുന്നു സിന്ധു ജോയെ കൊണ്ട് ഒരു കള്ളപ്പരാതി കൊടുപ്പിച്ച് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. എന്നാൽ തൊടാൻ പറ്റിയില്ല. ഞാൻ നേരെ കോടതിയിൽ പോയി നേരിട്ട് ഹാജരാവുകയും ഇത് കള്ളക്കേസാണെന്ന് കൃത്യമായ രേഖകൾ കൊടുക്കുകയും ചെയ്തതോടെ ആ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ കർമ്മയ്ക്കെതിരെയാണ് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നത്. കർമ്മയെക്കുറിച്ചും വിൻസ് മാത്യുവിനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിൻസ് മാത്യുവിനോട് സംസാരിച്ചിരുന്നു മുമ്പ്. അദ്ദേഹം പറഞ്ഞു, എറണാകുളത്തെ SPCയുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് SPC ഒരു വളക്കമ്പനി, വളമുണ്ടാക്കുന്ന ജൈവവളം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവരുടെ മേന്മകളെക്കുറിച്ചോ ദോഷങ്ങളെക്കുറിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പറയുന്ന കർമ്മ ഇവർക്കെതിരെ 13 വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അവരുടെ ലൈസൻസ് ക്യാൻസലായിരുന്നു. അവരുടെ കേരളത്തിലെ ഫാക്ടറി അതോടെ തകർന്നിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് അവിടെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട അനൂപ് എന്ന് പറയുന്ന ആൾ ജോലിക്ക് കയറിയോ കൺസൾട്ടൻസിയായി വർക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും കർമ്മയുടെ ഈ പ്രശ്നം തീർത്തു തരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർമ്മയുടെ വിൻസ് മാത്യുമായി സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഏറ്റവും മാന്യമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് SPCയുമായി ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ ചെയ്തത്. ഞങ്ങൾക്ക് പരസ്യം തരാമെന്ന് അവർ പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് പരസ്യമല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് SPCയെ കുറിച്ച് ചെയ്ത വാർത്ത, ഏതാണ് കള്ളം, ഏതാണ് തട്ടിപ്പ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നാൽ ഞങ്ങൾ ഓരോ വീടിയും ഒഴിവാക്കാം. ഞങ്ങൾക്ക് പണം വേണ്ട. പരസ്യം നാളെ അവർ തരുകയോ തരാതിരിക്കുകയോ ചെയ്യാം. ഞങ്ങൾ പണത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ വീഡിയോകളെല്ലാം പ്രസിദ്ധീകരിച്ചുള്ളത്. പൊതുജന നന്മ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ ഈ സംഭവം നടത്തിയിട്ടുള്ളത്. SPCയുടെ വളം തട്ടിപ്പാണെന്നും ആയിരക്കണക്കിന് കർഷകർ ദുരിതത്തിലായിട്ടുണ്ടെന്നുമാണ് ഞങ്ങളുടെ ലേഖകന്മാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഈശ്വർ പോറ്റിയാണ്. ഈശ്വർ പോറ്റിയുമായി ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കേട്ടിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഗുഡ് മോർണിംഗ് പോറ്റി. വെരി വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, SPCക്കെതിരെ പോറ്റിയല്ലേ എല്ലാ വാർത്തയും ചെയ്തത്? അതെ അതെ. എത്ര വാർത്ത ചെയ്തു? അറിഞ്ഞുകൂടാ. അപ്പോ അവിടെ പോയി എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു കറക്കമായിരുന്നു. 13 വാർത്ത ചെയ്തു എന്നാണ് അവര് പറയുന്നത്. കാണും, മറ്റേ അകത്തിരുന്നും വായിച്ചിട്ടുണ്ട്, മറ്റേ ഇൻഡോറും വായിച്ചിട്ടുണ്ട്. അതടക്കം 13 വാർത്ത ചെയ്തു എന്നാ പറയുന്നത്. ഈ വാർത്ത എന്തെങ്കിലും വ്യാജമായ വാർത്തയാണോ സത്യമായ വാർത്തയാണോ? ചെയ്തത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും വ്യാജം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും ഉപയോഗിക്കാൻ ഇല്ല. അതിലായത് കർഷകരെ നിരത്തിയിട്ട്, വ്യാജ കർഷകരെ നിരത്തിയിട്ട് പിന്നെ ഇന്റർവ്യൂ എടുത്തിട്ട്. അല്ലല്ല, ഒന്നുമല്ല, വ്യാജ കർഷകരൊന്നും അല്ല. അവിടെ നിന്ന കർഷകര് അവര് നിന്ന സ്ഥലത്ത് പോയി അവരുടെ വീട്ടിൽ പോയി കണ്ട് എന്തിനാ അതൊന്നും നോക്കണ്ടത്? അതൊന്നും വേണ്ട. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി നമ്മുടെ ജമ്മമണിയുടെ അനിയന്റെ മോളാണ്. ലംബോദരന്റെ മോളാണ് പഞ്ചായത്ത് സെക്രട്ടറി. അവിടെ പോയി നേരിട്ട് ഞാൻ കണ്ട് ചോദിച്ചില്ല, ആ വീഡിയോയും ഉണ്ടല്ലോ. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് ഇതിന് ലൈസൻസ് ഇല്ല പഞ്ചായത്തിന്റെ സെക്രട്ടറി. പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
മറ്റേ മണ്ണ് നശിച്ചു പോയി. എന്താണ് പ്രശ്നം? ശരിക്കും ചേട്ടാ റെക്കോർഡ് ചെയ്ത് ഏത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞുതരായിരുന്നു. അല്ല പറഞ്ഞോളൂ, എസ് പി സി എന്താണ് എസ് പി സി എന്ന് പറയുന്നത്? എവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറയാൻ വളം എന്ത് പ്രശ്നമാണ്? സ്പൈസസ് പ്രൊഡ്യൂസിംഗ് കമ്പനി എന്നങ്ങനെയാണ് അതിന്റെ പേര്. ഓക്കെ, അത് ലംബോദരനാണ് അത് തുടങ്ങി വെച്ചത്. എം എം മണിയുടെ സഹോദരൻ. അപ്പൊ ഈ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വന്നപ്പോഴത്തേക്ക് അതൊരു ഇതുപോലെ തുടങ്ങിയതാണ് എന്റെ കറക്റ്റ് കഥ. എനിക്ക് ട്രസ്റ്റ് ആയിട്ടോ അങ്ങനെ എന്താണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് പി സിയുടെ ഈ ലംബോദരനെ ഇവര് ലംബോദരൻ തന്നെ സ്വയം പുറത്താക്കി, പുറത്തിറങ്ങി. കാരണം ഇതൊരു നല്ലൊരു നടപടിയായിട്ടല്ല പോകുന്നത്, നല്ല രീതിയിലല്ല ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്നൊക്കെ പറഞ്ഞ പറ്റിപ്പ് തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലംബോദരൻ പുറത്തിറങ്ങി. ആ വീഡിയോയും ഉണ്ട്. ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് കർഷകർക്ക് ലോൺ എടുത്തു കൊടുക്കാന്ന് പറയുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, സഹകരണ സംഘത്തില് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കർഷകർക്ക് എവരുടെ സാധനം വിൽക്കാൻ വേണ്ടി എവര് തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അവിടുത്തെ സഹകരണ സംഘം കർഷകർക്ക് ഇത് കൊടുക്കുന്നതിന് വരും, പാർട്ടിക്ക് ചെക്ക് കൊടുക്കും. അതാണ് സംഭവിച്ചത്. അതായത് ഈ വളം ഉപയോഗിച്ച് കൃഷി നടത്തിയവർക്ക് കൃഷിനാശം ഉണ്ടാക്കി എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? അത് കള്ളമാണെന്നാണ് അവർ പറയുന്നത്. പറഞ്ഞോട്ടെ, അപ്പൊ ആർക്കൂടെ എന്ത് പറയില്ല. അവരിപ്പോ പറയുന്ന അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഉണ്ട്, ലൈസൻസ് ഉണ്ടെന്നല്ലേ അവരിപ്പോ പറയുന്നത്. അന്ന് അവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നല്ലോ, അവർക്ക് എന്തുകൊണ്ട് പറയാമല്ലോ. അവിടെയൊക്കെ അവിടെയുള്ള അതിപ്പോ എന്നെക്കാളും നന്നായിട്ട് അവിടുത്തെ പഞ്ചായത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറിക്കോ ഒക്കെ വ്യക്തമായിട്ട് അറിയാലോ ഇവര് കർഷകരാണോ അല്ലെങ്കിൽ കർഷകരല്ലേ. ഞാൻ മറ്റേ ഞാൻ അറിഞ്ഞു അത് എന്തോ കർമാന്യൂസ് 2000 രൂപ കൊടുത്ത് ആളുകളുടെ ഗ്ലിസറിൻ കണ്ണിൽ ഒഴിച്ചു കൊടുത്ത് കരയിപ്പിച്ച് അഭിനയിപ്പിച്ചാണെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നുമില്ല, 100-ൽ 110% അതൊക്കെ. താങ്കളാണ് നേരിട്ട് പോയി ഇന്റർവ്യൂ എടുത്തത്? പോയിട്ട് ഇതുവരെ എന്റെ അറിവില് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഇന്റർവ്യൂ എടുക്കുന്ന ആളാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവര് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവര് പറഞ്ഞ അവരുടെ ഒരു വെർഷൻ കേട്ടു, അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഒപ്പീനിയൻ, ഇത് കേട്ടതിന്റെ പുറത്തുള്ള എന്റെ ഒരു ഒപ്പീനിയൻ സജഷൻ, അത്രയും ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഹലോ, പിന്നെ ഈ വളം ഉപയോഗിച്ച 1000 ഏക്കറിന്റെ കൃഷി നശിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ടോ ഇതില്? ആര് പറഞ്ഞു? ലംബോദരൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓർക്കണല്ലോ കേട്ടോ, ഇത് കുറെ നാളായില്ലേ. പിന്നെ താങ്കള് 50 ലക്ഷം രൂപ അവരോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നെ. അവര് ചുമ്മാ അവരുടെ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് അവരുടെ വീഡിയോസ് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ആവശ്യമില്ല, അത് കെട്ടിച്ചമച്ചതാണ് 50 ലക്ഷത്തിന്റെ. അങ്ങനെ ഒരു വീഡിയോ ഓഡിയോ അവരെടുത്തുണ്ടെന്ന് പറയുന്നു. പ്രൊസീഡിയോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയെങ്കിൽ കേട്ടാ, ഞാനെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഫാമിലി മാൻ ആണ്, ഒരു സാധാരണ ഒരു കമ്പനിയിൽ വെറും 500 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ് കർമ്മിക്ക്. ഈ 50 ലക്ഷവും പോയിട്ട് ഒരു കുപ്പി തന്നാൽ ഒതുങ്ങിപ്പോകുന്ന ആളാണ് ഞാനെന്ന് എന്റെ മുതലാളി മുതലാളിയായ ശ്രീ വിൻസ്. അത് 50 ലക്ഷം 5000 പോയിട്ട് ചെലപ്പം യാത്രാ ചെലവും സാധാരണ സൗകര്യത്തിന്റെ പേരിൽ ഒരു കുപ്പിയും ഒക്കെ അദ്ദേഹം ഉദ്ദേശിച്ചായിരിക്കാം. പകരം അദ്ദേഹം ഒരിക്കലും താങ്കൾ 50 ലക്ഷം ചോദിച്ചെന്നോ 50,000 ചോദിച്ചെന്നോ 5000 ചോദിച്ചെന്നോ പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയാണ് സംഭവം. പിന്നെ ഞാൻ നിരന്തരം പറഞ്ഞു ലൈൻ കട്ടായി. 500 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഞാൻ ഈ എസ് പി സി എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞ ഏകദേശം എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 2,00,000,000 രൂപയുടെ ആസ്തിയും അതുപോലെ അത്യാവശ്യം മണി പവറും മസിൽ പവറും ഒക്കെ ഉള്ള ആളുകളാണ് എസ് പി സി. കാരണം കേരളം മുഴുവൻ അവർക്ക് ബ്രാഞ്ചുകളുണ്ട്, അതുപോലെ സ്റ്റാഫുകളുണ്ട്. എന്നെ പോലെ ഒരു സാധാരണ ഒരു ജോലിക്കാരനെ രണ്ട് ഒന്ന് കണ്ണൂരിട്ട് കാണിച്ച് കഴിഞ്ഞ പേടിക്കുന്ന ആളാണ് ഞാൻ. ആ ഞാൻ ഈ എസ് പി സി പോലെ വലിയൊരു കമ്പനിയിൽ രണ്ട് ഗുണ്ടകളെയും വിളിച്ചുകൊണ്ട് പോയി അവരെ നേരിട്ട് കണ്ട് ഞാൻ 50 ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ആഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? താങ്കൾ ചെയ്ത വാക്കുകളെല്ലാം 100% സത്യമാണെന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, അതാണ് സത്യം. അതായത് എസ് പി സി ഉൽപ്പാദിപ്പിച്ച വളം ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ല എന്നാണോ താങ്കൾ കൃത്യമായി പറയുന്നത്? അത് എനിക്കറിയില്ലല്ലോ, അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് മോശമാണെന്ന് താങ്കൾ പറയുന്നത്? ഉപയോഗിച്ച ആളുകളുടെ വെളിപ്പെടുത്തല്,
അവര് ചാക്ക് കിടക്കാനുള്ള മണ്ണ് മണ്ണ് നശിച്ച മണ്ണ് തന്നെ കാണിച്ചു. എനിക്ക് മണ്ണിനെ പറ്റി അറിയാം. ഞാൻ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വെറും 3 സെന്റ് സ്ഥലത്തിനകത്ത് കോൺക്രീറ്റ് കാടിനകത്ത് താമസിക്കുന്ന ആളാണ്. മണ്ണിനെ പറ്റിയും കൃഷിയെ പറ്റിയും എനിക്കറിയില്ല. പക്ഷെ ഇത് അനുഭവസ്ഥരാണ് പറയുന്നത്. അനുഭവസ്ഥരെ വെളിപ്പെടുത്തലേ അതിനകത്ത് വന്നിട്ടുള്ളൂ. അല്ല, ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇവര് SPCകാര് ഇത് നശിപ്പിച്ചിട്ടുണ്ടെന്നോ ഒന്നും പറയുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള്, നമ്മുടെ മണ്ണ് നശിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ വളരാൻ അനുവദിക്കരുത്. അത് നമ്മുടെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പോയിന്റ് വേർഡ്സ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും ഈ റേഞ്ചിലായി ഇങ്ങനെ ഒരു ലൈനിലായിരിക്കാം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഏറ്റവും വലിയ ആരോപണം താങ്കൾ 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ്. അതല്ല, ഞാൻ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. 50 അവരുടെ ഭാഗത്തുനിന്ന് SPCയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ വന്നിരുന്നോ? ഓഫറല്ല, ഭീഷണിയാണ് ഉണ്ടായിരുന്നത്. ഓഫറും ഉണ്ടായിരുന്നു, ഭീഷണിയും ഉണ്ടായിരുന്നു. ഓഫർ എന്തായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ സി ബിൻസ് മാത്യു ആയിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിന് ഈ ഭാഗമല്ല. അതിനകത്ത് അങ്ങനെ ഒരു കാര്യം താങ്കൾക്ക് അറിയില്ല? ഇല്ല ഇല്ല. ഭീഷണി എന്താ താങ്കൾക്ക് വന്ന്? ഭീഷണി എന്താ? നിന്റെ കൈ വെട്ടും കാല് വെട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ മുട്ടിലെഴുതി അടക്കൂല കൊന്നു കളയും. അതാരാണ് പറഞ്ഞത്? ഫോണിലായിരുന്നു. ആരാണെന്ന് അറിയാം? പേരറിയില്ല. അന്ന് എനിക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തു. SPC ഇത്ര ഇത്ര നമ്പറുകളിൽ നിന്ന് എന്നെ ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് കർമ്മ ന്യൂസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞാൻ പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നടപടി എന്തായി അറിയില്ല. ഇതാണോ യഥാർത്ഥ സത്യം? ഇതാണ് സത്യം. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സംഭാഷണം ഇല്ല. ഞാനിപ്പോ നന്ദേട്ടന്റെ അടുത്ത് നന്ദേട്ടെ റെക്കോർഡ് ചെയ്യാണ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ പറയുന്നത്. ഞാൻ നന്ദേട്ടാണ് വിളിച്ചത് സംസാരിക്കാൻ. അതെ, അത് ഞാൻ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശത്തെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് എപ്പം പറഞ്ഞാലും താങ്കൾ സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളല്ലേ. ഈ കാര്യത്തിൽ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ വളം തീർത്തും ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. 50 ലക്ഷം രൂപ ചോദിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഈ 500 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന എനിക്ക് എങ്ങനെ 50 ലക്ഷം രൂപ ബാർഗെയിൻ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ SPC കമ്പനിക്ക് എതിരെ ഒരു ചെറുവിരൽ അനക്ക എന്നെ കൊണ്ട് പറ്റുമോ? അത് ചെയ്യണേ. ചേട്ടൻ ഒരു ഓൺലൈൻ മീഡിയയിൽ എത്രയോ വർഷങ്ങളായിട്ട് ചേട്ടന്റെ എക്സ്പീരിയൻസ് ആണ്. ചേട്ടന് അറിയാതെ ക്രൈമിന്റെ ഒരു മാഗസീനിൽ അല്ലെങ്കിൽ ക്രൈമിന്റെ ഒരു ഓൺലൈൻ ചാനലിൽ ചേട്ടന്റെ അടുത്ത് അറിയാതെ ഒരു വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ആക്സസ് കംപ്ലീറ്റ് ഉള്ളത് വിൻസ് മാത്യുവിന്റെ കയ്യിലല്ലേ. ടെലികാസ്റ്റ് ചെയ്ത സാധനം റിമൂവ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും വിൻസ് മാത്യു വിചാരിക്കാതെ നടക്കൂ. ഈ ഈശ്വർ പൊട്ടി ആരാണെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നെ പലതവണ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് നല്ല സൗഹൃദമാണുള്ളത്. പല കാര്യങ്ങളിലും എന്നെ പല കാര്യങ്ങളും ഇൻഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കർമ്മയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കർമ്മയിലെ അവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കണമെന്നും അവരുടെ ഉൾപാർട്ടിയിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും പരസ്പരം സംസാരിച്ച് തീർക്കണമെന്ന് ഞാൻ ഈ പോറ്റിയോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വിൻസ് മാത്യു സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞു തീർക്കണമെന്നും കർമ്മ ഈശ്വർ പോറ്റിയെ പോലെയുള്ള നല്ലൊരു മിടുക്കനായ ഒരു പത്രപ്രവർത്തകനെ ഒഴിവാക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കർമ്മയ്ക്കെതിരെ അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ 3rd chest എന്ന് പറഞ്ഞുകൊണ്ട്. ആ 3rd chest എന്താണ് നമ്മുടെ അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വായിക്കാം. ആദ്യം പ്രഖ്യാപിച്ചത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻസ്കറിയെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ചെസ്റ്റ് മറുനാടൻ ഷാജൻസ്കറിയക്കെതിരെയാണെങ്കിൽ 2rd chest നന്ദകുമാറിനെതിരെയായിരുന്നു. ചെസ്റ്റ് നമ്പർ 3 പ്രഖ്യാപിച്ചുള്ള കർമ്മ ന്യൂസിനെതിരെയാണ്. ആ പോസ്റ്റാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പൊളിച്ച് കയ്യിൽ തരും ഷാജന്റെ വഴിയെ തന്നെ കർമ്മയിലെ എല്ലാ എണ്ണവും ഓടും അഴിക്കുള്ളിലാകും ആക്കും തടയാൻ പറ്റുന്ന ആളുകൾ നിരന്നു വന്ന് നിന്നങ്ങ് തടഞ്ഞു കാണിക്കി നീയൊക്കെ അന്തിച്ചർച്ച സംഘടിപ്പിക്കി ഗുണ്ടായിസം തന്നെയാണെന്ന് കൂട്ടിക്കോ. അതായത് ഞാൻ ഗുണ്ടയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു അൻവർ സാഹിബ്. അല്ല, അൻവർ സാഹിബ് എന്ന് ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു. അന്നവ ആളുകളെല്ലാം അതിന് പോസ്റ്റ് ഇട്ടു നന്ദകുമാർ അൻവർ സാഹിബ് എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അൻവർ ദാദാ എന്ന് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു അൻവർ സാഹിബ് അൻവർ തന്നെ പറഞ്ഞിരിക്കും ഞാൻ ഗുണ്ടയാണെന്ന്.
അതായത് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളെ പൂർണ്ണമായി വേരോടെ പിഴുതെറിയുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ പല ചാനലുകളിലും ചില ചാനലുകളെ വിലക്കെടുത്ത് ഇപ്പോൾ കർമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഞങ്ങളിൽ ആദ്യം തന്നെ നമ്പർ വണ്ണായി കണ്ടത് ഷാജസ് കറിയെയും അതേപോലെ മറുനാടൻ മലയാളിയെയും സംരക്ഷിക്കുക, അവർക്ക് നീതി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടി അതേപോലെ കള്ളക്കേസുകളിൽ പെട്ടു നിൽക്കുന്ന മറ്റുള്ള ചാനലുകളെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ മറുനാടൻ ഷാജസ് കറിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പോരാട്ടം നടത്തി. ഞങ്ങൾ ആ അഭിമാനത്തോടെ പറയുന്നു, അദ്ദേഹത്തെ രോമത്ത് തൊടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ എടുത്തു കൊണ്ടുപോയ പോലീസിന്റെ നടപടിക്ക് ശക്തമായ തിരിച്ചടി കിട്ടും. ഈ ഭരണം തന്നെ നശിക്കുന്ന രൂപത്തിലുള്ള ശക്തമായ നിയമയുദ്ധമായിരിക്കും വരാൻ പോകുന്നത്. കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതേപടി വാഹനത്തിൽ കയറ്റി അതേ സ്ഥലത്ത് കൊണ്ടുവെക്കേണ്ടി വരും ഈ കമ്പ്യൂട്ടറുകൾ. അത് മാത്രമല്ല, നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയതിന് 10 കോടി രൂപ നഷ്ടപരിഹാരമായി മറുനാടന് കൊടുക്കേണ്ടി വരും. അത്രയ്ക്കും ജനാധിപത്യ വിരുദ്ധമായതും അതേപോലെ മാധ്യമവിരുദ്ധം മാധ്യമ പത്രസ്വാതന്ത്ര്യ വിരുദ്ധമായതുമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതാ കർമ്മയ്ക്കെതിരെയാണ് നമ്മുടെ പി വി അൻവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കർമ്മ ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നിയമപരമായിട്ട് നേരിടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. അതായത് കർമ്മയുടെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എനിക്കെതിരെ നിയമം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി എടുക്കണം, പക്ഷെ നിയമപരമായിരിക്കണം. ഗുണ്ടായിസം കാണിച്ച് പോലീസിനെ ഗുണ്ടകളാക്കി കയറ്റി അയച്ച് ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ എടുക്കുക, അതേപോലെ മറ്റു ചാനലുകളിൽ കൊണ്ടുവന്ന് ഇതിലുള്ള പത്രപ്രവർത്തകർ ഇതിൻ്റെ ഉടമകളെ പറ്റി താറടിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞങ്ങൾ മുട്ടുമടക്കില്ല. പി വി അൻവർ അതേപോലെ തന്നെ പിണറായി വിജയൻ, വിൻസ് മാത്യുവിനെ ഞാൻ അറിയുന്നത് എസ് പി സിയുമായുള്ള ഇടപാടിലാണ്. അദ്ദേഹം എസ് പി സിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. കടന്നു ചെന്ന് എന്തിനാണ് പോയത്? കർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, എനിക്കൊരു 5 പൈസ വേണ്ട, പക്ഷേ കർമ്മ ചെയ്ത വാർത്ത തെറ്റാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും വിഡ്രോ ചെയ്യാം. ഞാൻ കർമ്മയുടെ ഓഫീസിൽ പോയി അനൂപിനോടൊപ്പം അവിടെയുള്ള മിഥുനെ കാണുന്നു. മിഥുൻ പറയുന്നു, 3 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റും തരുന്നതാണ്. പക്ഷേ ഈ ദിവസം വരെ എനിക്ക് ഒരു ഡോക്യുമെൻറ്റും തന്നില്ല. അതായത് കർമ്മ ചെയ്ത 13 വർക്കുകൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവും തന്നില്ല. അത് വാർത്ത റിപ്പോർട്ട് ചെയ്ത പോറ്റി തന്നെ പറയുന്നു, അത് സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്, അല്ലാത്ത ഒരു വാർത്തയും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. പിന്നെ എവിടെയാണ് ഈ പറയുന്ന കർമ്മ തെറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയെങ്കിലും ചിലപ്പോൾ പരസ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, ആ പരസ്യത്തിൻ്റെ പേയ്മെൻറ്റ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നതാണ്. ദേശാഭിമാനി നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത് നിന്ന് 2 കോടി രൂപ വാങ്ങിയിട്ടല്ലേ ഒളിപ്പില്ലാതെ ആ സ്ഥാപനം നടക്കുന്നത്? ആ പണം കൊണ്ടല്ലേ പിണറായി വിജയൻ കൈതോലപ്പായയിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയത്? എന്നോട് പാവപ്പെട്ട ഏതെങ്കിലും ചാനലുകൾ എവിടെയെങ്കിലും പരസ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വാങ്ങി അത് വെച്ചിട്ട് അവരെ കള്ളന്മാരെന്നും അതേപോലെ വ്യാജന്മാരെന്നും ബ്ലാക്ക്മെയിൽമാരെന്നൊക്കെ മുദ്ര കുത്തിയാൽ അത് നടപ്പില്ല. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് കർമ്മയ്ക്ക് വേണ്ടി പോരാടും. വിൽസ് മാത്യുവിനെ എനിക്ക് നേരിട്ടറിയാം. അറിയുന്നത് ഈ ഒറ്റ സംഭവം മാത്രം മതി. ആ സംഭവത്തിൽ അദ്ദേഹം 1 രൂപ ചോദിച്ചിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 13 വാർത്തകൾ ചെയ്തതിൽ ഏതെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് കാണിച്ചാൽ ഞങ്ങൾ വിഡ്രോ ചെയ്യുമെന്നാണ്. ഇന്നേ വരെ എസ് പി സി അതിന് തയ്യാറായിട്ടില്ല. എൻ്റെ മുന്നിലുള്ള സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എസ് പി സിയുമായിട്ട് യാതൊരു വിരോധവുമില്ല. അവർ നല്ല സ്ഥാപനമാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതേപോലെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾ അനൂപ് എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനൂപിനൊരു ദോഷമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യം കർമ്മ ഇന്നേ വരെ എൻ്റെ മുന്നിൽ എൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ കൃത്യമായി നിയമ ശക്തമായി പോരാടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് വേണമെങ്കിൽ മറുകണ്ടം ചാടി കോടികൾ ഉണ്ടാക്കാൻ ലക്ഷങ്ങൾക്കായി വാങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ സധൈര്യം എൻ്റെ കൂടെ നിന്ന് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു ചാനലാണ് കർമ്മ. അതുകൊണ്ട് തന്നെ കർമ്മയെ പൊന്നുപോലെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് കർമ്മയ്ക്ക് പൂർണ്ണമായ പിന്തുണയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. അവരെ ഈ ഷാജസ് കറിയെ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ കർമ്മയെയും കാണാണ്. എൻ്റെ കേസിലെ 2 കൂട്ടപ്രതികളാണ് ഷാജസ് കറിയയും അതേപോലെ കർമ്മയും. യൂസഫ് അലിയുമായിട്ടാണ് പോരാട്ടം. എറണാകുളം സബ് കോടതിയിൽ ഞങ്ങൾ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്.
10 കോടി രൂപയ്ക്കാണ് പിണറായി യൂസഫ് അലി കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ കേസിൽ ഞങ്ങൾ സധൈര്യം പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടം ഞങ്ങൾ വിജയിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ നേരിട്ട് വാദിക്കുന്ന ഒരു കേസാണ്. ആ കേസിൽ അവരുടെ അഡ്വക്കേറ്റ് എനിക്ക് എല്ലാ തരത്തിലും സഹായം ചെയ്തു തരാറുണ്ട്. അതേപോലെ ഷാജൻസ് കരയുടെ അഡ്വക്കറ്റിനും എല്ലാ സഹായം ചെയ്തു തരാറുണ്ട്. ഈ അവസരത്തിൽ ഞാൻ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കർമ്മയ്ക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.